തെരുവിൽ ഒട്ടകപ്പക്ഷികളുടെ മാർച്ച് അന്തം വിട്ട് യാത്രക്കാർ ഒടുവിൽ ഓടിച്ചിട്ടു പിടിച്ചു ചൈനീസ് നഗരമായ ചോങ്സുവായിലെ റോഡിൽ ശനിയാഴ്ച പുലർച്ചെ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒട്ടകപ്പക്ഷികളുടെ കൂട്ടത്തെ കണ്ട് യാത്രക്കാർ ഞെട്ടി ഒന്നും രണ്ടുമല്ല എൺപതോളം ഒട്ടകപക്ഷികളാണ് തെരുവുകളിലൂടെ മാർച്ച് നടത്തിയത് അവ അവിടത്തെ ഒരു പ്രാദേശിക ഫാമിൽ നിന്ന് രക്ഷപ്പെട്ട് റോഡിൽ എത്തിയതായിരുന്നു ഫാമിന്റെ ഗേറ്റ് പൂട്ടാൻ മറന്നതായിരുന്നു അബദ്ധമായത് അവിടെ നിന്ന് ചാടിയ ഒട്ടകപക്ഷികൾ റോഡിലൂടെ ഓടി നടന്നു ഒട്ടും പ്രതീക്ഷിക്കാതെ അവയെ കണ്ട യാത്രക്കാർ ഞെട്ടിയെങ്കിലും ആളാപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല തുടർന്ന് പോലീസിന്റെ സഹായത്തോടെ ഒട്ടക്കപ്പക്ഷികളിൽ ഭൂരിഭാഗത്തെയും ഓടിച്ചിട്ട് പിടിച്ച് തിരികെ ഫാമിൽ കൊണ്ടുവന്നു ഈ ദൌത്യത്തിനിടയിൽ ആർക്കും പരിക്കേറ്റിട്ടില്ലെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു ഡസൻ കണക്കിന് വരുന്ന ഈ വലിയ പക്ഷികൾ നഗരവേദികളിലൂടെ ഓടുന്നതിന്റെ വീഡിയോ ഇപ്പോൾ വൈറലാണ് ഒട്ടക്ക പക്ഷികൾ പ്രധാനമായും പച്ചക്കറികൾ കഴിക്കുകയും കിലോയിൽ കൂടുതൽ ഭാരമുള്ളവയുമാണ് ഒട്ടകപ്പക്ഷികളുടെ ആ പ്രാദേശിക ഫാമിൽ മുന്നൂറിലധികം ഒട്ടക പക്ഷികളെയാണ് പാർപ്പിച്ചിരിക്കുന്നത് എന്നാൽ കുറച്ചു മാസങ്ങൾക്ക് മുൻപ് നടന്ന മറ്റൊരു സംഭവത്തിൽ ഇതുപോലെ തിരക്കേറിയ റോഡിലൂടെ ഓടുന്ന ഒട്ടക്കപ്പക്ഷികളുടെ ഒരു വീഡിയോ വൈറലായിരുന്നു ലാഹോറിലെ കനാൽ റോഡിലൂടെയായിരുന്നു രണ്ടു ഒട്ടക്കപ്പക്ഷികളുടെ ഓട്ടം ഇവയുടെ ചിത്രവും വീഡിയോയും പകർത്താനായി വാഹനങ്ങളിലുള്ളവരും പിന്നാലെ ഓടുന്നത് അതിൽ കാണാമായിരുന്നു ഇവയെ പിന്തുടർന്നവരിൽ ഒരാൾ പക്ഷിയെ പിടിച്ചത് അതിന്റെ കഴുത്തിലായിരുന്നു തുടർന്ന് ശ്വാസം കിട്ടാതെ അത് മരണപ്പെടുകയായിരുന്നു ഇതൊന്നും കൂടാതെ കഴിഞ്ഞ ആഴ്ച തിരക്കേറിയ ഹൈവേയിലൂടെ നടന്ന് ആളുകളെ വെള്ളം കുടിപ്പിച്ചത് ഒരു കടൽസിംഹമായിരുന്നു റോഡിൽ ഈ കടൽസിംഹം കടന്നുകയറിയതിനെ തുടർന്ന് കാലിഫോർണിയയിലെ മൃഗവിദഗ്ധർ അമ്പരന്നുപോയി സാന്തിയാഗോ നഗരത്തിന്റെ കിഴക്കുള്ള ഒരു ഫ്രീവേയിലാണ് ഡ്രൈവർമാർ ഇതിനെ കണ്ടെത്തിയത് ഇതിനെ തുടർന്ന് രക്ഷാപ്രവർത്തകരും ഓടിവരികയും മൃഗസ്നേഹികളും ചേർന്ന് ഒറ്റപ്പെട്ട ആ കടൽമൃഗത്തെ സുരക്ഷിതമായി അവിടെ നിന്ന് മാറ്റി എന്നാൽ അതിനെ അവിടെ നിന്ന് മാറ്റുന്നതുവരെയുള്ള കുറച്ചു മിനിറ്റുകൾ ഗതാഗതം തടസ്സപ്പെട്ടതായി എ ന്യൂസിന്റെ റിപ്പോർട്ടിൽ പറയുന്നു സീ വേൾഡ് സാൻഡിയാഗോ റെസ്ക്യൂ ടീം ഹൈവേയിലെത്തി വലകൾ ഉപയോഗിച്ച് ഇരുന്നൂറ് പൌണ്ട് വാരമുള്ള കടൽസിംഹത്തെ മുന്നോട്ട് നീങ്ങുന്നത് തടഞ്ഞു രക്ഷാപ്രവർത്തനത്തിന് ശേഷം കടൽ ജീവിയെ ആരോഗ്യം വിലയിരുത്തുന്നതിനും പുനരധിവാസത്തിനുമായി സീ വേൾഡ് സാൻഡിയാഗോ റെസ്ക്യൂ സെന്ററിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞ വർഷം അവസാനം ഒരു പശു റോഡിൽ ഇറങ്ങി ഓടുന്നതും ഒരു മോട്ടോർ സൈക്കിൾ യാത്രകനെ ഇടിക്കുന്നതുമായ ഒരു വീഡിയോ വൈറലായിരുന്നു ഒക്ടോബർ ഇരുപത്തിയേഴിന് ബ്രസീലിലെ സാന്ത കാറ്ററിനായിലാണ് സംഭവം നടന്നത് ഭാഗ്യത്തിന് ബൈക്ക് യാത്രികനോ മൃഗത്തിനോ ഗുരുതരമായ പരിക്കുകളൊന്നും സംഭവിച്ചിട്ടില്ല നിങ്ങൾക്ക് ചുറ്റുമുള്ള വാർത്തകൾ ഞൊടിയിടയിൽ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മീഡിയ ബ്ലാസ്റ്റേഴ്സ്